ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടികളുടെ റിയർ ഡിസ്ക് പാഡ് എങ്ങനെ നിങ്ങൾക്ക് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടികളിലെ ബാക്കിലെ ഡിസ്ക് പാഡ് എങ്ങനെ നിങ്ങൾക്ക് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഡിസ്ക് പാഡ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ വണ്ടിയിൽ കിടക്കുന്ന ഡിസ്ക് പാഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് തിരിച്ചിടാൻ മാത്രമാണ് ഈ ഒരു മെത്തേഡിൽ കൂടി സാധിക്കുന്നത്. ഒരു ടെക്നീഷ്യന്റെ സഹായമില്ലാതെ നിങ്ങൾ ഡിസ്ക് പാഡ് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ വണ്ടിയിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് സൗണ്ട് ഉണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് ഇതുപോലെ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ബ്രേക്ക് നല്ല എഫക്റ്റായി കിട്ടാനും ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യുന്നത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം. റിയർ കാലിപ്പറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡിസ്ക് പാഡാണ് നമ്മളിപ്പോൾ ഊരിയെടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന രണ്ട് ലോക്ക് പിന്നുകളാണ് ഇതിനു വേണ്ടിയിട്ട് ആദ്യമേ ഊരിയെടുക്കേണ്ടത്. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ പിന്നിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് പിറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ കാണിച്ച പോലെ തന്നെ രണ്ട് പിന്നുകളും റിമൂവ് ചെയ്ത് എടുക്കുക. ഇതിൽ ഒരു പിൻ ഉപയോഗിച്ച് ഈ കാണുന്ന പോലെ തന്നെ ബ്രേക്ക് പാഡ് കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റേയിൽ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ബ്രേക്ക് പാഡ് കടുപ്പിച്ചിരിക്കുന്ന കണക്ടിംഗ് സ്റ്റേ പുറത്തേക്ക് വരുന്നതാണ്. കുറച്ച് ഭാഗം പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കി കൈകൊണ്ട് വലിച്ച് എടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കണക്ടിംഗ് സ്റ്റേ ഊരിയെടുക്കുമ്പോൾ തന്നെ ബ്രേക്ക് പാഡ് നിങ്ങൾക്ക് കാലിപ്പറിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ കാണിക്കുന്ന പോലെ തന്നെ ബ്രേക്ക് പാഡിൽ പിടിച്ച് ജസ്റ്റ് പിറകിലേക്ക് വലിക്കുമ്പോൾ തന്നെ ബ്രേക്ക് പാഡ് ഊരി വരുന്നതാണ്. രണ്ട് ബ്രേക്ക് പാഡുകളും ഇതേപോലെ തന്നെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ബ്രേക്ക് പാഡ് ഊരിയെടുക്കുന്ന സമയത്ത് തേഞ്ഞ് തീർന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കാവുന്നതാണ്. ഇതിലെ ഇരുമ്പ് ഫ്രെയിം വരുന്ന ഭാഗം ഒഴിച്ച് ബാക്കി വരുന്ന ഭാഗമാണ് ബ്രേക്ക് പാഡായിട്ട് വരുന്നത്. അത് തേഞ്ഞ് തീർന്നിട്ടുണ്ടോ എന്ന് വേണം നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ബ്രേക്ക് പാഡ് തേഞ്ഞ് തീരാറായ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ സർവീസ് സെൻ്ററിൽ എത്തിച്ച് അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ഈ കാണിക്കുന്ന പോലെ തന്നെ മുകളിലത്തെ പോർഷൻ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം നല്ലൊരു തുണി ഉപയോഗിച്ച് തുടച്ച് ആ ഒരു പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ്. സാധാരണ സർവീസ് സെൻ്ററുകളിലും മറ്റും ചെയ്യുമ്പോൾ എയർ പ്രഷർ അടിച്ചാണ് ക്ലീൻ ചെയ്യാറ്. ബ്രേക്ക് പാഡ് രണ്ടും ക്ലീൻ ചെയ്ത ശേഷം നമ്മളിത് എങ്ങനെയാണ് ഊരിയെടുത്തത് അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് തിരിച്ചിടാനും പോകുന്നത്. ബ്രേക്ക് പാഡിൻ്റെ ഈ ഒരു പോയിന്റ് കാലിപ്പറിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് പാഡ് ഈ കാണുന്നത് പോലെ തന്നെ കാലിപ്പറിനുള്ളിലേക്ക് കയറ്റുമ്പോൾ കാലിപ്പറിൻ്റെ ആ ഒരു ലോക്കിംഗ് ഭാഗത്ത് പോയി കണക്റ്റായി ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ കറക്റ്റായ രീതിയിൽ തന്നെ ബ്രേക്ക് പാഡ് ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ടതാണ്. ഒരു കൈ കൊണ്ട് ബ്രേക്ക് പാഡിൽ ഈ കാണിക്കുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് പിടിച്ച ശേഷം ബ്രേക്ക് പാഡിൻ്റെ കണക്റ്റിംഗ് സ്റ്റേ ഈ കാണിക്കുന്നത് പോലെ തന്നെ ശകലം കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്റ്റേ മുഴുവനായി കയറ്റിയിട്ടില്ല, ആദ്യത്തെ പാഡിൽ കണക്ട് ചെയ്ത് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതേ മെത്തേഡിൽ തന്നെ രണ്ടാമത്തെ ബ്രേക്ക് പാഡ് കാലിപ്പറിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. കാലിപ്പറിൻ്റെ ആ ഒരു ടോപ്പ് വശത്ത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയറ്റിയ ബ്രേക്ക് പാഡ് അവിടെ വന്ന് സീറ്റിംഗ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു സീറ്റിംഗ് കറക്റ്റായി ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ബ്രേക്ക് പാഡും ഇതുപോലെ കണക്ട് ചെയ്യിപ്പിച്ച ശേഷം നമ്മുടെ സ്റ്റേ കമ്പി ഈ കാണിക്കുന്നത് പോലെ തന്നെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. പൂർണ്ണമായി കയറ്റിയ ശേഷം നമ്മൾ നേരത്തെ ഊരിയെടുത്ത ലോക്കിംഗ് പിൻ കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.